എല്ലാവർക്കും നമസ്കാരം. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഒരു പിതാവിൻ്റെ അഭ്യർത്ഥന ഞാൻ ഇതിന്നാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് തന്നെ. അപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പങ്കുവെക്കാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അതായത് ഒരു കുഞ്ഞു മകളെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മൾക്കും മക്കളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അധികാരികളിലെത്തുന്നവരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്കിതൊരു കാര്യം ഷെയർ ചെയ്യാൻ തോന്നി. ഞാനത് വായിച്ചുതരാം. ഒരുപക്ഷെ പ്രിയപ്പെട്ട മകൾ നഷ്ടപ്പെട്ട ഏതൊരു പിതാവിൻ്റെയും വേദനയാവാം അല്ലേ. വളരെയേറെ ആഗ്രഹത്തോടു കൂടി കേരളത്തിന് വേണ്ടി സൈക്കിൾ പോളോ കളിക്കുവാൻ നാഗ്പൂരിലേക്ക് പോയ എൻ്റെ പൊന്നോമന മകൾ ഫാത്തിമ നിത മത്സരിച്ച് വിജയിച്ചു. സന്തോഷത്തോടു കൂടി തിരികെ എത്തും പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ കുടുംബത്തിലേക്ക് മകളുടെ ചേതനയറ്റ ശരീരമാണ് എത്തിയത്. എൻ്റെ പൊന്നോമനയുടെ വേർപാടുണ്ടാക്കിയ മുറിവിൽ നിന്നും അവളുടെ ഉമ്മ ഇതുവരെ മുക്തിയായിട്ടില്ല. ഭയമാണ് എനിക്ക്. മകളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കഴിയുന്ന എൻ്റെ ഭാര്യയെ തനിച്ചാക്കി എനിക്ക് ജോലിക്ക് പോകാൻ ഭയമാണ്. നീതിക്ക് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഒരസുഖവുമില്ലാതെ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ട എൻ്റെ മകൾ മരിക്കുവാനുണ്ടായ യഥാർത്ഥ കാരണം അറിയുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. സാധാ സ്വാഭാവികമായിട്ടും ഒരച്ഛൻ അല്ലെ ഒരമ്മ അത് ആർക്കാണെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യമുണ്ടാവും അല്ലേ. നമ്മുടെ പൊന്നോമനയാണ് ഇല്ലാതായത്. അപ്പം ഏതറ്റം വരെയും ഏതൊരാളും പോയിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ആ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഈ അധികാരികൾ കൊടുക്കട്ടെ വാക്ക്. എൻ്റെ മകൾ മരിച്ചിട്ട് 3 മാസക്കാലം കഴിഞ്ഞിട്ടും മരണകാരണം എന്താണെന്നും അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് എന്നെ വിഷമത്തിലാക്കുന്നത്. എൻ്റെ മകളുടെ യഥാർത്ഥ മരണകാരണം അറിയാൻ ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പിതാവിൻ്റെ നിസ്സായ അവസ്ഥയാണിത്. സമൂഹ മാധ്യമങ്ങളോടെയെങ്കിലും എനിക്ക് കുടുംബത്തിന് നീതി ലഭിക്കുവാൻ എല്ലാ നല്ലവരായ സഹോദരങ്ങൾ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ ശിഹാബുദ്ദി. ആ പൊന്നുമോള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവരെ കണ്ടു നിൽക്കാൻ പറ്റില്ല. വളരെ വിഷമം തോന്നുന്നു ശരിക്കും പറഞ്ഞു. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ എന്നാണ് ഞാനൊക്കെ അറിയാൻ പറ്റിയത്. അവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരിതിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ആ പൊന്നുമോള് കളമശ്ശേരിയിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് ലെവൽ സൈക്കിൾ പോള മത്സരത്തിൽ 2ാം സ്ഥാനമൊക്കെ നേടിയ കുട്ടിയാണ്. വേണ്ടോ എന്ത് രസമുണ്ട് കുട്ടിയെ കാണാനാണ്. എന്തായാലും ആ പൊന്നുമോളുടെ വിയോഗത്തിൽ ഞാനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സഹോദരൻ ആരാന്നോ എന്തെന്നാന്നോ ഒന്നും എനിക്കറിയില്ല. കാരണം എനിക്കും ഇതേ പ്രായത്തിലൊരു മോളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു വിഷമം നമുക്ക് അറിയാൻ പറ്റും. കാരണം അല്ലേ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ഒരു പെണ്ണ നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അത് ഇതിൽ ഞാൻ രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല. നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അധികാരികൾ കണ്ടെത്തുന്നത് വരെ ഷെയർ ചെയ്യട്ടെ. പിന്നെ ഈ ഉപ്പാക്കും ഉമ്മാക്കും ഈ മോളെങ്ങനെ മരിച്ചു എന്നുള്ളത് വേഗം തന്നെ അറിയാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം വളരെയേറെ വിഷമമുണ്ട്. വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ഇത് ഞാൻ പറയുന്നത്. എന്തായാലും മകളെ നഷ്ടപ്പെട്ട അപ്പക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്ക് വാക്കുകളില്ല സത്യമായിട്ടും.